നമസ്കാരം, പ്രിയൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നാടൻ കപ്പമത്തിപ്പുഴുക്ക്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മത്തിയും കപ്പയും ആവശ്യമാണ്. ആദ്യം മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon കുരുമുളക് പൊടി, പിന്നെ 1 teaspoonോളം വെളിച്ചെണ്ണ, ഇത്രയും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിന് വേണ്ട മസാല ഞങ്ങൾ ആദ്യം തയ്യാറാക്കി എടുക്കാം. നമുക്കിതിന് മുളക് പൊടിയും അങ്ങനെ ഒന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി നമുക്ക് ഈ മത്തിയെ പുരട്ടാനായിട്ട്. നമുക്കിനി ഇത് മത്തിയെ നല്ല രീതിയിൽ തന്നെ പുരട്ടി നമുക്ക് 1/2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ 1/2 kilo മത്തി കഴുകി വൃത്തിയാക്കി ഇടയ്ക്ക് നമ്മൾ വറക്കാൻ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തിയിലേക്ക് നമുക്ക് മസാല പുരട്ടാം. അതിനായിട്ട് ആദ്യമായി നമുക്ക് ഓരോ മത്തി എടുത്ത് അതിലേക്ക് കുറച്ച് വിധം നമ്മൾ നേരത്തെ എടുത്ത് മിക്സ് റെഡിയാക്കി വെച്ചിരുന്ന മസാല നല്ല രീതിയിൽ ഇതെല്ലാം നല്ല രീതിയിൽ പുരട്ടിയെടുക്കണം. ഞാനിത് സ്ഥിരം ഞാൻ വീട്ടിൽ പപ്പായ എല്ലാം ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളിലൊന്ന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ തന്നെ ഇടുന്നത്. അപ്പൊ ഇതിങ്ങി ഇരിക്കട്ടെ, നമുക്ക് ഇത് വെച്ച് നടച്ചു വെക്കാം. അപ്പൊ നമ്മൾ കപ്പ പുഴുങ്ങാനായിട്ട് നമ്മൾ കപ്പ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എല്ലാം പുഴുങ്ങുന്ന പരുവത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് കപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം, ഫ്രോസൺ വേണമെങ്കിൽ ഫ്രോസൺ ഉപയോഗിക്കാം, അല്ലാതെ നാട്ടിൽ നമുക്ക് നല്ല കപ്പ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ കൂടുതലും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെങ്ങനെയാന്ന് ചെയ്യുന്നത് നിങ്ങളിത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഈ കപ്പ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഈ കപ്പയുടെ മുകളിൽ വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് തീ കത്തിക്കാം. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓണാക്കി നല്ല രീതിയിൽ ഒന്ന് പകുതി വേവാവുന്ന വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്. അപ്പൊ ഏകദേശം ഒരു 1/4 വേവിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇത്, അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പൊ ഏകദേശം ഒരു 1/2 വേവാകുമ്പോൾ തന്നെ നമ്മളിത് തീ ഓഫ് ചെയ്ത് നമുക്കിതിന് വെള്ളം റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ വരെ എങ്ങനെ ആ പ്രൊസീജിയർ നോക്കാം, എങ്ങനെ ആ ചെയ്യുന്നതിനെ കൂടെ നോക്കാവുന്ന. അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഈ സമയത്ത് ഒരു ശകല ഉപ്പ് ഇട്ടിട്ട് വേണം. നമ്മൾ ഉപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല, ഒരു പൊടി ഉപ്പ് ഇട്ടോളൂ, കാരണം നമ്മൾ ഓൾറെഡി മത്തിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക, എന്നിട്ട് ഇത് ഒന്ന് തിളച്ചു മാറണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം, ചില പറയാൻ പറ്റില്ല, കാരണം ചില കപ്പയ്ക്ക് നല്ല വേവുള്ള കപ്പയായിരിക്കും. ഇതിപ്പോ എനിക്ക് കണ്ടിട്ട് എനിക്ക് വലിയ വേവ് തോന്നുന്നില്ല, നല്ല തന്നെ കപ്പയാണ്. അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ കപ്പയുടെ വേവ് നോക്കാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ 1/4 ഫാം വെള്ളമാക്കുക, ബാക്കി അത്രയും വെള്ളം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഏകദേശം ഒരു കുറച്ച് വെള്ളം മാത്രം നമുക്ക് നിന്നാൽ മതി, ഏകദേശം ഒരു 1/4 ഭാഗം വെള്ളം. കപ്പ മൊത്തം കിടക്കുവാണെങ്കിൽ അതിന്റെ 1/4 ഭാഗം വെള്ളം മാത്രം മതി ഇത്, കാരണം അത് നമുക്ക് കപ്പ മത്തി നമ്മുടെ മത്തി വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടെ നമുക്ക് കളയാം വെള്ളം, വെള്ളം കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഇത്രയും വെള്ളം മാത്രം മതി, കപ്പയുടെ ഒരു 1/4 ഭാഗം മാത്രം വെള്ളം നിൽക്കാവൂ. അപ്പൊ നമ്മുടെ കപ്പ ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഏകദേശം ആ പാത്രത്തിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട് വെള്ളം. അപ്പൊ അത് നമുക്ക് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കത് റെഡിയാക്കിയത്, കാരണം വെച്ചാൽ നമുക്ക് ഈ പാത്രത്തിൽ മത്തി നമ്മുടെ മത്തി മുഴുവൻ ഇരിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചട്ടിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇരിക്കുന്ന കുറച്ച് വെള്ളമുള്ളത് ഒഴിച്ച് പിന്നെ നമ്മുടെ കപ്പ എല്ലാം ഇതിലേക്കിട്ട് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി വെക്കണം, കാരണം മത്തിയുടെ ഈ നെയ് ഭാഗം നെയ്യും അംശവും എല്ലാം നമുക്ക് കപ്പയിൽ നല്ല രീതിയിൽ പിടിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ ആക്കി വെക്കണം.
ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മതി, കാരണം നമുക്ക് കപ്പയൊക്കെ കഴിക്കാൻ നമുക്ക് കുറച്ച് കുറച്ച് എരിവ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ മുളക് ഇട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മത്തി അടുക്കി കൊടുക്കാം. അപ്പം നമുക്ക് മത്തി നമുക്കിതിലേക്ക് അടുക്കാം. അടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് അങ്ങ് ഇതിൻ്റെ മുകളിലേക്ക് മത്തി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കണം. അപ്പം നമ്മുടെ മത്തിയെല്ലാം ഇതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ആവുള്ള തീ കൂടാൻ പാടില്ല. ഈ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നമുക്ക് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് കരിഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ മത്തിയിലുള്ള നെയ്യും നമ്മൾ ഈ മസാലയിലും നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വെളിച്ചെണ്ണയും മത്തിയുടെ നെയ്യും എല്ലാം കൂടെ നമുക്ക് ഈ കപ്പയിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പിടിക്കും. അങ്ങനെ നമുക്കിത് നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമുക്കിനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അപ്പം നമുക്കിത് നോക്കാം, തുറന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മത്തിയൊക്കെ നമ്മുടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ട്, അതൊന്നും കൂടെ പറ്റണം. അതും കൂടെ ഒന്ന് വറ്റട്ടെ, തീ ഓഫ് ചെയ്ത്. അങ്ങനെ നമ്മുടെ മത്തിപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കഴിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതും ഇതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം ഈ കപ്പയിലേക്ക് മത്തിയുടെ നെയ്യും പിന്നെ നമ്മുടെ എണ്ണ വെളിച്ചെണ്ണയും ഉപ്പ് കുരുമുളകും എല്ലാം ഈ കപ്പയിലും പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാനായിട്ട് ചട്നിയുടെയോ ചമ്മന്തിയുടെ ഒന്നും അങ്ങനെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് മത്തിയും കപ്പയും കൂടെ കുറേശ്ശെ എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്തിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും.